രുചീഷ്, വിനീത, ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം, പാലക്കാട് ജില്ല കിരീടം നിലനിർത്തിയിരിക്കുന്നു. വ്യക്തമായ ആധിപത്യത്തോടുകൂടി മീറ്റ് തുടങ്ങിയപ്പോൾ മുതൽ മീറ്റിന്റെ 4-ാം ദിവസമായ ഇന്ന് വരെ കൃത്യമായ ആധിപത്യത്തോടുകൂടി ഒരിക്കൽ പോലും പിന്നോട്ട് പോകാതെ പാലക്കാട് ജില്ല കിരീടം നിലനിർത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 98 ഇനങ്ങളിലാണ് ആകെ ഫൈനലുള്ളത്. 82 മത്സര ഫലങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം, പാലക്കാട് ജില്ല കിരീടം നിലനിർത്തി എന്നത്. പാലക്കാട് ജില്ലയുടെ കിരീടനേട്ടത്തിൽ ത്രിമൂർത്തികളായ 3 സ്കൂളുകളുടെ പ്രകടനമാണ് നിർണായകമായിട്ടുള്ളത്. 1 കല്ലടി സ്കൂൾ, മറ്റൊന്ന് പറളി സ്കൂൾ, 1 മുണ്ടൂർ സ്കൂൾ. അങ്ങനെ ഈ 3 സ്കൂളുകളുടെയും പോയിന്റുകളുടെ പിൻബലത്തിലാണ് പാലക്കാട് ജില്ല വീണ്ടും ഈ സ്കൂൾ കായിക കിരീടം നേടിയിരിക്കുന്നത്. 64-ാമത് സംസ്ഥാന സ്കൂൾ കായിക കിരീടം പാലക്കാട് ജില്ല സ്വന്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഈ പാലക്കാട് ജില്ലയിലെ 3 പ്രധാനപ്പെട്ട സ്കൂളുകളുടെ പരിശീലകരാണ്. ഇപ്പോൾ ഒപ്പമുള്ളത് ഇപ്പോൾ ഈ സ്കൂളുകളുടെ കാര്യത്തിൽ 2-ാമതുള്ള കല്ലടി സ്കൂളിന്റെ പരിശീലകൻ നവാസ്, അതേപോലെ തന്നെ പറളി സ്കൂളിന്റെ മനോജ് മാഷ്, അതേപോലെ മുണ്ടൂർ സ്കൂളിന്റെ സിജിൻ, ഈ 3 പേരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ആദ്യ പ്രതികരണം എന്താണ്? പാലക്കാട് ജില്ല കിരീടം നിലനിർത്തിയിരിക്കുന്നു. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കുട്ടികൾ നന്നായിട്ട് സ്റ്റേറ്റിൽ മെഡൽ വരാനുള്ളവരൊക്കെ ഏറെക്കുറെ വന്നു. ചില ഇവന്റുകളൊക്കെ നമ്മൾ പ്രതീക്ഷ പോലെ വന്നില്ല. എന്തായാലും മൊത്തത്തിൽ നല്ല പോയിന്റ് കയറിയിട്ടുണ്ട്, മെഡൽ വന്നിട്ടുണ്ട്. എല്ലാവരും പ്രതീക്ഷിച്ച ഒരു പ്രകടനം താരങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമ്മള് പ്രകടനം മോശമാണ്. മൊത്തത്തില് മുൻ പ്രകടനങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ റെക്കോർഡുകൾ വളരെ കുറവാണ്. എല്ലാ ഇവന്റും ഒരു ആവറേജ് പെർഫോമൻസേ കുട്ടികൾ ഇപ്പോ നിലനിർത്തുന്നുള്ളൂ. കല്ലടി സ്കൂളിന്റെ പരിശീലകനാണ്. പക്ഷെ സ്കൂളുകളുടെ കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം വന്നിട്ടില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. മലപ്പുറം ഐഡിയൽ അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുന്നു. ഈ സ്കൂളുകളുടെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയുണ്ടോ? ഇല്ല, നമുക്കിനി 2 ഫൈനലുകളേ ഉള്ളൂ. അപ്പം അത് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ 1-ാം സ്ഥാനത്തേക്ക് സാധ്യത കുറവാണ്. 2-ാം സ്ഥാനം നിലനിർത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. മലപ്പുറം ഐഡിയൽ തന്നെ കൊണ്ടുപോകുമെന്നാണ് കരുതുന്നത്. മനോജ്, പക്ഷേ എന്താണ് മൊത്തത്തിലുള്ള ഒരു പ്രകടനം? പാലക്കാട് ജില്ല വീണ്ടും കിരീടം നേടിയിരിക്കുന്നു ഈ 3 സ്കൂളുകളുടെ പിൻബലത്തിൽ. 3 സ്കൂൾ മാത്രമല്ല, പാലക്കാട് ജില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എറണാകുളം ആണ് ഇതുവരെ നമ്മൾക്ക് നല്ലൊരു കോമ്പറ്റീഷൻ തന്നുകൊണ്ടിരുന്ന ഒരു ജില്ല. അവർക്ക് ഈ ഹോസ്റ്റൽ സൗകര്യങ്ങൾ പല ജില്ലകളിൽ നിന്നും കൊണ്ടുവന്ന് അവിടെ ഹോസ്റ്റലിൽ ഇരുത്തി പഠിപ്പിച്ച് ആണ് അവർ ഈ ചാമ്പ്യൻ പട്ടം ചൂടിയെങ്കിൽ പാലക്കാട് തികച്ചും വ്യത്യസ്തമായിട്ട് സാധാരണ ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള നിരവധി കായിക പരിശീലകരുടെ കഠിന അധ്വാനമാണ് നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് ഈ ഇത്രയും വലിയ വിജയത്തിലേക്ക് വരാൻ. വലിയ മാർജിനിലാണ് നമ്മളിപ്പോൾ വിജയിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോൾ കല്ലടി സ്കൂൾ ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്, പറളി സ്കൂളിൽ ആ സൗകര്യങ്ങളൊന്നുമില്ല, അതുപോലെ മുണ്ടൂർ ഹൈസ്കൂളിലും വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളുടെ കഷ്ടപ്പാടും വേർപ്പുമാണ് ഇന്നിപ്പോൾ അത് ഒരുപാട് വിദ്യാലയങ്ങളിലേക്ക് ആ ഒരു സ്പിരിറ്റ് വന്നു. ഒരുപാട് വിദ്യാലയങ്ങൾ നിരവധി കായിക താരങ്ങളെ അവർ സംഭാവന ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായിട്ടുള്ള പ്രയത്നമാണ് പാലക്കാട് ജില്ലയ്ക്ക് ഇത്രമാത്രം വലിയ പോയിന്റിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞത്. എതിരായിട്ട് വരുന്ന മറ്റ് ജില്ലകൾ നമ്മുടെ തൊട്ട് പുറകിലുള്ളവർ നമ്മളെക്കാളും 100 പോയിന്റോളം പുറകിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇനി വരും വർഷങ്ങളിലും ഇത് കൂടുകയല്ലാതെ ഒരു കാരണവശാലും പാലക്കാട് ജില്ല പുറകോട്ട് പോയില്ല എന്നുള്ള കാര്യം നമ്മുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനടിയിൽ എനിക്ക് പറയാനായിട്ട് കഴിയും. സാധാരണഗതിയിൽ ഒരു ചിരവൈരികൾ അല്ലെങ്കിൽ പരമ്പരാഗത വൈരികൾ എന്നൊക്കെ പറയുന്നത് എറണാകുളവും പാലക്കാടും തമ്മിലുള്ള ഒരു മത്സരം. പക്ഷേ എറണാകുളം ജില്ല വളരെ പിന്നോട്ട് പോയിരിക്കുന്നു. അതായത് 5-ാം സ്ഥാനത്താണ് ഇപ്പോൾ എറണാകുളം ജില്ലയുള്ളത്. ഈ ഐഡിയൽ സ്കൂളിൻ്റെ പിൻബലത്തിൽ മലപ്പുറം ജില്ല വലിയൊരു കുതിപ്പും നടത്തിയിരിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ സെൻറ് ജോർജിൻ്റെയൊക്കെ ഒരു പിന്മാറ്റം ഈ എറണാകുളം ജില്ലയുടെ പ്രകടനത്തേക്ക് ബാധിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും സെൻറ് ജോർജ് രാജ്പോൾ സാറിൻ്റെ പിന്മാറ്റത്തിലൂടെ എറണാകുളത്തിൻ്റെ വലിയൊരു ശക്തിയാണ് അവിടെ ഇല്ലാതായിരിക്കുന്നത്. കാരണം ഒരു സ്കൂളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലേക്ക്, പിന്നെ എം എ കോളേജിൻ്റെ കുറച്ച് കുട്ടികൾ മാത്രമായിട്ടുള്ള ഒതുങ്ങി നിൽക്കാവുന്ന രീതിയിലേക്ക് മാറിയപ്പോൾ നമ്മുടെ മലപ്പുറം ഐഡിയൽ സ്കൂളുകളൊക്കെ നിരവധി കുട്ടികളെ പല ഭാഗത്തുനിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് അവർ അവിടെ ഈ നമ്മുടെ സെൻറ് ജോർജ് മാർബേസിനും കല്ലടിയും പോലെ കുട്ടികളെ നല്ല കുട്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് അവർ മലപ്പുറം ജില്ലയ്ക്കായിട്ട് വലിയ നേട്ടങ്ങൾ കൊയ്യുന്നു. പക്ഷേ പാലക്കാട് ജില്ലയ്ക്ക് എന്നും സ്ഥിരതയോടുകൂടി ഈ വലിയ വിജയം നിലനിർത്താനായിട്ട് കഴിയുമെന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ രഹസ്യം ഞാനും സിജിനും ഉൾപ്പെടെയുള്ള നിരവധി കായിക അധ്യാപകരുടെ 1-ഉം 2-ഉം കുട്ടികളെ കൊണ്ടുവന്ന് നമുക്ക് പാലക്കാട് ജില്ലയ്ക്കായി മെഡലുകൾ നേടുമ്പോൾ ആ നേട്ടങ്ങൾ എന്നും ഈ കുറേ വർഷങ്ങൾ സ്ഥായിയായി നിലനിൽക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. മുണ്ടൂർ സ്കൂളിലെ പരിശീലകൻ സിജിനും ഒപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിലെ കുട്ടികളുടെ പ്രകടനമൊക്കെ? ഒരു പ്രതീക്ഷയ്ക്ക് ഉയർന്ന പ്രകടനമാണോ? കാരണം ഈ കോവിഡിനൊക്കെ ശേഷം 2 വർഷത്തിന് ശേഷമാണ് മീറ്റ് എത്തിയത്. 2 വർഷത്തോളം മീറ്റുകളും മത്സരങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് താരങ്ങളുടെ പ്രകടനത്തേക്ക് ബാധിച്ചിട്ടുണ്ടോ?
തീർച്ചയായിട്ടും ബാധിച്ചിട്ടുണ്ട്. കാരണം രണ്ട് വർഷത്തെ ഒരു ഇടവേള എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചോളം അവരുടെ പെർഫോമൻസിന് ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് നമുക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ ദിവസം വീട്ടിൽ നിന്ന് വന്ന് പോയി വരുന്ന കുട്ടികളായതുകൊണ്ടും അവിടെ നമുക്ക് അവിടെ സ്ട്രിക്റ്റായിട്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വന്നതുകൊണ്ടും പരിശീലനങ്ങൾ ഞങ്ങൾ രണ്ട് വർഷത്തോളം മുടങ്ങിയിട്ട് ഈ വർഷമാണ് നമ്മൾ പതുക്കെ എല്ലാം ഇപ്പോൾ പള്ളിയിലായാലും ശരി മുണ്ടൂരിലായാലും പാലക്കാട് ജില്ലയിലെ പല പ്രദേശങ്ങളിലും ഈ കോവിഡ് കഴിഞ്ഞ ശേഷമാണ് പരിശീലനങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഒരു പോരായ്മയും അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ പെർഫോമൻസ് നമ്മൾ വിചാരിച്ചത്ര വന്നില്ലെങ്കിലും ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ പിന്നെ വിജയം നിലനിർത്തി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ പാലക്കാട് ജില്ലയിലെ ഒരുപാട് സ്കൂളുകളുടെ പിൻബലം കൊണ്ട് തന്നെയാണ് പാലക്കാട് ജില്ല ഇത്രയും മുന്നോട്ടം കാഴ്ചവെച്ചിരിക്കുന്നത്. വീണ്ടും കിരീടം നിലനിർത്തിയിരിക്കുന്നു, എത്രത്തോളം സന്തോഷമുണ്ട്? വളരെ സന്തോഷം. ഞങ്ങൾക്ക് അതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിശീലന നിലയ്ക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ അടുത്ത ലക്ഷ്യം എന്താണ്? ഈ സ്കൂൾ മീറ്റൊക്കെ കഴിയുന്നു ഇന്നത്തോടുകൂടി, ഇനി അടുത്ത ലക്ഷ്യം എന്താണ്? ഈ ദേശീയ മീറ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുണ്ടോ? ദേശീയ മീറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടൊരു തീരുമാനങ്ങൾ അറിയാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും 70% ദേശീയ മത്സരം നടക്കുമെന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ദേശീയ മീറ്റിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ മെഡലുകൾ നേടാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ള രീതിയിൽ ഇനി അടുത്ത പരിശീലനം ഘട്ടം അതിലേക്ക് കടക്കുകയാണ് എല്ലാവരും. മറ്റൊന്ന്, ഈ നവാസ് മാഷെ, ഈ ഒരു വിമർശനമുള്ളത് ഈ അന്യസംസ്ഥാനത്ത് നിന്നുള്ള കുട്ടികളെ അടക്കം ഈ കല്ലടി സ്കൂൾ മത്സരിപ്പിക്കുന്നു സബ് ജൂനിയർ വിഭാഗത്തിൽ എന്നുള്ള പല വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഈ വയസ്സ് തെറ്റിച്ച് മത്സരിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും പരാതിയൊക്കെ ഉയരുന്നുണ്ട്. ഇല്ല, അവരുടെയൊക്കെ രേഖകളൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ്, നമുക്ക് അവിടെ വന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഇത് ആദ്യമായിട്ടല്ല സെൻറ് ജോർജ് സ്കൂൾ, എല്ലാം മുന്നേ 10-15 വർഷമായിട്ട് മണിപ്പൂരി കുട്ടികളും അത് പുറത്തുനിന്നുള്ള കുട്ടികളൊക്കെ വന്നിട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നു, അവർ മെഡൽ നേടുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടു വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് കേരളത്തിൻ്റെ കുട്ടികളെ അത് തിരിച്ചടിയാകില്ല, അങ്ങനെ ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. കേരളത്തിലെ കുട്ടികൾ പിന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ല? അത് നമ്മൾ ഇന്ത്യയിലെ അവർ അത്ലറ്റിക്സ് കൾച്ചർ എടുത്ത് നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ പെർഫോമൻസുള്ളവർ കയറി വരും, നാഷണൽ മെഡൽ അടിക്കും. അത് അങ്ങനെയാണല്ലോ. വളരെ വർഷം എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ? ഇതര, അതായത് മറുനാടൻ താരങ്ങളെ കൊണ്ടുവരുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ് എങ്കിലും നമ്മൾ അങ്ങനെ വിട്ടു പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് പാലക്കാടുകാരൻ എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, മണിപ്പൂരി കുട്ടികൾ ഞങ്ങൾ ജില്ലയ്ക്കായിട്ട് മെഡൽ നേടി എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു വിലയിരുത്തൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു അത് തന്നെയാണ്. എന്തായാലും പാലക്കാട് കിരീടം ഉറപ്പിച്ച് കിരീടം നേടും എന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്.